ഹായ് എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ. ഇത് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തയ്ക്കയും കൊണ്ടുള്ള രണ്ട് ഡിഷുകളാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരു ഏത്തക്കൽ കൊണ്ടുവന്നു, അത് കളയാതെ പല പല ഡിഷ് ഉണ്ടാക്കുവാണ്. നമ്മളിപ്പോൾ ഏത്തയ്ക്ക കൊണ്ട് പലവിധ ഡിഷ് ഉണ്ടാക്കുന്നത് കണ്ടു. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തയ്ക്കയും വൻപയർ. ഇത് ഇന്ന് രാത്രി വെള്ളത്തിലിട്ട വൻപയറാണ്. പിന്നെ നാളികേരവും കൂടെ ചേർത്ത ഒരു കൂട്ടുകറി മാതിരി, കൂട്ടുകറി ഒരു തോരൻ മാതിരി നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഏത്തയ്ക്ക എന്താണെങ്കിലും എല്ലാവരുടെയും ശരീരത്തിന് വളരെ നല്ല ഒരു വെജിറ്റബിളാണ്. അപ്പം നമ്മൾക്കത് വേസ്റ്റ് ആക്കാതെ ഓരോ ഡിഷ് ഉണ്ടാക്കി കഴിക്കാം. അപ്പം നമ്മൾക്ക് നോക്കാം, ഈ ഏത്തയ്ക്കയും ചെറുപയറും വൻപയറും, ഈ വൻപയറിന് പകരം ചെറുപയറും നമ്മൾക്ക് ഉപയോഗിക്കാം. ഇപ്പം ഏത്തയ്ക്കയും വൻപയറും നാളികേരവും എല്ലാം കൂടെ ചേർത്തുള്ള തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾക്ക് നോക്കാം. നമ്മൾക്ക് ഈ വൻപയർ കുക്കറിലിട്ടൊരു വിസിൽ വരുത്തും. ഈ ഏത്തയ്ക്ക ഒന്ന് പീൽ ചെയ്തെടുക്കുക. ഏത്തയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു പാത്രം എടുക്കുക. ഇത് വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ചതാണ്. ആവശ്യത്തിന് തേങ്ങ എടുക്കുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ മാഷ് ചെയ്യണം. സ്റ്റൗ കത്തിച്ച് ഫ്രൈങ് പാൻ വെക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകിടുക. മുളകിടുക. ചെറിയ ഉള്ളി അരിഞ്ഞിടുക. കറിവേപ്പിലയും കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കുക. പയറും വെള്ളവും കൂടെ കുറച്ച് വെള്ളമുള്ള അങ്ങോട്ട് ഒഴിക്കും. കുക്കറിലിട്ട് ഒരു വിസിൽ കയറ്റിയ വൻപയറാണ്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളമേ ഉള്ളൂ. അത് രണ്ടും കൂടെ അങ്ങോട്ട് ഒഴിക്കും. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഏത്തയ്ക്ക അങ്ങോട്ടിടും. അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് വെക്കുക. ഒന്ന് ഇളക്കിയ ശേഷം നമ്മുടെ പയറിനകത്ത് വെള്ളം ഉണ്ടായിരുന്നത് കാരണം ഞാൻ വേറെ വെള്ളം ഒഴിച്ചില്ല. പയറിനകത്ത് വെള്ളമില്ല എങ്കിൽ ഏത്തയ്ക്ക വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. ഇത് കുറച്ച് വേവായിട്ടുണ്ട്. ഇനി ഞാൻ ഈ അരപ്പ് അങ്ങോട്ട് ചേർക്കുകയാണ്. ഞാനൊന്നും അരച്ചിട്ടില്ല. തേങ്ങയും ജീരകവും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പെല്ലാം കൂടെ ചേർത്താണ് അത് അങ്ങോട്ടിട്ടു. അതിൻ്റെ കുറേ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒരു കുറച്ച് സമയം കൂടി അടച്ചു വെച്ച് വേവിക്കുക. ഒന്ന് തുറന്ന് നോക്കാം. നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുന്നത് നല്ലതാണ്. അടിക്ക് പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ഏത്തയ്ക്കയും പയറും അരപ്പും എല്ലാം കൂടെ ചേർന്ന് നല്ലതുപോലെ വെന്തു. നമ്മുടെ സ്വാദിഷ്ടമായ ഏത്തയ്ക്ക വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ ഏത്തയ്ക്ക വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ഇനി നമ്മൾക്ക് ഈ ഏത്തയ്ക്കയും കൊണ്ടുള്ള രണ്ടാമത്തെ ഡിഷ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ രണ്ട് ഏത്തയ്ക്കയാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾക്കിതിൻ്റെ ഇതൊന്ന് പീൽ ചെയ്യണം. ഇതിൻ്റെ സ്കിൻ ഒന്ന് കളയണം. എന്നിട്ട് ഇത് ഏത്തയ്ക്കയുടെ വലിപ്പം അനുസരിച്ച് നമ്മൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. ചിലപ്പം 2 പീസ് നീളത്തിലും 2 എണ്ണം വീതിയിലും കട്ട് ചെയ്തിട്ട് ഏകദേശം ഇതാ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഷേപ്പിൽ നമുക്ക് കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ചും കട്ട് ചെയ്യാം. അതിനുശേഷം ഫ്രൈയിങ് പാനിലോട്ട് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഏത്തയ്ക്കയെല്ലാം നമ്മൾക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് ഏത്തയ്ക്ക വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതിനകത്തോട്ട്.
എന്നിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, അടിക്ക് പിടിച്ചിട്ടുണ്ടോ എങ്കിലും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വെള്ളം പറ്റുന്നിടം വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. അതിനുശേഷം വേറെയൊരു ഫ്രൈങ് പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന്, ഒരു 2 ടീസ്പൂൺ. എന്നിട്ട് ഈ വേവിച്ച് വെച്ചേക്കുന്ന ഏത്തയ്ക്ക കഷ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ തീയിലായിരിക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്യുക, നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതാ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്.